ഒരു കാരണവശാലും പറയത്തില്ല. ഇത് ഒരു ബിസിനസ്സാണ്, അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്, അത്തോളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ്? 26,000. ഇതിപ്പോ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ്, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. അങ്ങനെ നമ്മുടെ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വോയിസ് റെക്കോർഡ് കച്ചവട വിഷയം, ഇന്നലത്തെ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം മൊത്തം അതായിരുന്നല്ലോ. സംഭവം എന്താണെന്നുള്ളത് ഞാൻ പലർക്കും പറഞ്ഞിട്ട് ആവശ്യമില്ല, പലരും അറിഞ്ഞു കാണും എന്നറിയാത്ത പലരും ഉണ്ടാകും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്ന ആ വോയിസ് റെക്കോർഡ് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഒരു കാരണവശാലും പറയത്തില്ല. ഇതൊരു ബിസിനസ്സാണ്, അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്, അത്തോളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ്? 26,000. ഇതിപ്പോ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ്, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവൻ്റെ എന്താ പറയുന്നത് സാധനം തീരും, അത്രേ ഉള്ളൂ. നേരെ വാ, നേരെ പോകും. നാളെ അവൻ്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും. ഹൈസ്, എന്തായാലും ഡീലി 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ്, ഇനിയിപ്പോ 2 എണ്ണം കിട്ടണമെങ്കിലോ 50,000 രൂപ കൊടുക്കണം. അല്ല, ഒന്ന് മതി ഇവിടെ, ഒന്നി തന്നെ ധാരാളമാണ്. റോബിന് ഫെയിം മൊത്തം കളയാൻ ഒരു വോയിസ് റെക്കോർഡ് തന്നെ ഏകദേശം സെറ്റാണ്. മറ്റാള് വോയിസ് റെക്കോർഡ് വിൽപ്പനക്ക് വെച്ചതാണ്. കറക്റ്റ് പറഞ്ഞ വോയിസ് റെക്കോർഡ് കച്ചവടം അല്ലെ? എന്തായാലും റോബിനെതിരെ കേസ് കൊടുത്ത്. ഇതിപ്പോ വിജയരാജ് എന്ന് പറഞ്ഞ യൂട്യൂബറുടെ വോയിസ് റെക്കോർഡാണ്. പുള്ളിക്കാരൻ മറ്റേതൊരു യൂട്യൂബറുമായി ഡീൽ ഉറപ്പിക്കുന്ന ഒരു സംഭവമാണിത്. എന്തായാലും മാളെ പൊക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്ത് പുള്ളിക്കാരനെ വിട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം വകുപ്പ് അത്രേ ഉള്ളൂ, വലിയ സ്ട്രോങ് ആയിട്ടുള്ള വകുപ്പൊന്നുമല്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി തിരിച്ചു വന്ന് വിജയരാജ് അഞ്ചൽ നേരെ യൂട്യൂബിൽ പോയി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. എന്നെ തൂക്കിക്കല്ലൊരുതേ, അരുതേ അരുതേ, സാധാരണ ഒരു പെറ്റി കേസ് ആണ്, അതിനാണ് ഇത്ര ആഘോഷം. മദ്യപിച്ച് വണ്ടി ഓടിച്ചാലും ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാലും പെറ്റി കേസാണ്, അല്ലാതെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലാൻ പോകുന്നൊന്നുമില്ലല്ലോ. മണ്ടൻ രാജാവും രാജാവിന്റെ മണ്ടൻ പ്രജകളും ആഘോഷമാക്കുകയാണ്. അറസ്റ്റ്, നെക്സ്റ്റ് അറസ്റ്റ് കമ്മിങ് സൂൺ. പൊട്ടനാണോ ഇനിയൊക്കെ? മണ്ടന്മാരാണോ? പിന്നെ രാജാവിന്റെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ചിരിച്ച് ചത്തു. ഇതാണ് ഇങ്ങനെയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഈ പോസ്റ്റ് സ്വന്തം ചാനലിൽ വെച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ പിൻവലിച്ച് കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇതൊരു സാധാരണ പെറ്റി കേസാണ്, ഇതിനാണ് ഇത്ര ആഘോഷമാക്കാനുള്ളത് എന്നുള്ളതാണ് അല്ലേ? ഇവിടെ പെറ്റി കേസാണോ അതോ കൊലപാതക കുറ്റമാണോ എന്നുള്ള വിഷയം, കേസായോ അതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങിയു, അത് മതി. പബ്ലിക്കിൽ നാറാൻ അത് തന്നെ ധാരാളല്ലേ? അതാ പറഞ്ഞ, പെറ്റി കേസാണെങ്കിലും കൊലപാതക കേസാണെങ്കിലും കേസായ കേസായത് തന്നെയാണ്. ജനങ്ങൾ അതിന് വേറെ കണ്ണിലേ കാണത്തുള്ളൂ. എന്തായാലും ഇപ്പൊ ഇനി നാറാളെ നാറി, വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഞാൻ ആലോചിക്കണം അതൊന്നുമില്ല, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ റോബിന്റെയും മറ്റും വോയിസ് റെക്കോർഡ് കിട്ടണമെന്നുള്ളതാണ്. എന്തോ 2,500-3,000 വോയിസ് റെക്കോർഡ് അങ്ങനെ കയ്യിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് മാത്രം വോയിസ് റെക്കോർഡ് ഓടുന്നതാണ്. എന്തായാലും റോബിന് ഇവർ വിളിച്ചുണ്ടാക്കിയ വോയിസ് റെക്കോർഡ് അല്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും റെക്കോർഡ് കിട്ടൂലല്ലോ, ഒന്നോ രണ്ടോ റെക്കോർഡ് കിട്ടിയാലായി. എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകൾ ഇങ്ങേര് ചേർന്നിട്ടുണ്ടാകാനാണ് സാധ്യത. ഗ്രൂപ്പുകളാകുമ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള റെക്കോർഡുകൾ ഇടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു അംഗമായിരിക്കും ഇങ്ങേര്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന റെക്കോർഡ് ഇങ്ങനെ അങ്ങ് സെല്ല് ചെയ്യായിരിക്കും, എനിക്ക് തോന്നണം. അങ്ങനെയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ട്, വോയിസ് റെക്കോർഡ് മാഫിയ. എങ്ങനെയുണ്ട്? പറയാൻ പറ്റില്ല കേട്ടോ. നാളെ അങ്ങനത്തെ പുതിയ മാഫിയുടെ പേരൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇനി എന്തൊക്കെയേ കേൾക്കണം അല്ലേ? ഇനിയിപ്പോ ഞാനിതൊക്കെ പറയുമ്പോൾ കൊറോണപ്പോ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഡയലോഗിക്കാൻ തുടങ്ങും. ഇതൊക്കെ പറയാൻ നീ ആരടാ? ഇതിന് മാത്രം നിനക്ക് എന്താ അധികാരമാണോ ഉള്ളത്? നീ മറ്റുള്ളവരുടെ വോയിസ് റെക്കോർഡും മറ്റും ഒരത്തിയിട്ടല്ലേടാ ജീവിക്കുന്നത്? ആ നിനക്ക് ഇതിനെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലേ? നിനക്ക് അവകാശമുണ്ട്. ഞാൻ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വോയിസ് റെക്കോർഡ് പൊക്കി കൊണ്ടുവന്ന് കണ്ടന്റ് ഉണ്ടാക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഇവൻ ജാസ്മിൻ ജാഫർ വിഷയത്തിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജാസ്മിനുമായി ബന്ധപ്പെട്ട് എത്രയോ വോയിസ് റെക്കോർഡുകൾ പുറത്തു വന്നു അല്ലേ? അത് കാത്തിരുന്ന് അതും വെച്ച് വീഡിയോ ചെയ്ത് എത്രയോ ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോയിട്ടില്ല. ജാസ്മിനുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാര് ബിഗ് ബോസിനുള്ളിൽ കളിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ മുന്നിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന കാമുകൻ രംഗത്ത് വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മുതലെടുത്ത് ചെയ്യാമായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ ചെയ്യാമായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ പല വിഷയങ്ങളും ഞാൻ പേഴ്സണൽ റെക്കോർഡുകൾ എടുത്തിട്ടുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. അതെപ്പോഴൊക്കെയാണ്? ഇപ്പൊ ചില പെൺകുട്ടികളോട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ മോശമായ രീതിയിൽ വന്ന് പെരുമാറുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനത്തെ 1-2 കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ച് മെസ്സേജ് അയച്ചു കഴിഞ്ഞാണെങ്കിൽ ചില ആൾക്കാർ മോശമായ രീതിയിൽ തിരിച്ചു മറുപടി വരാറുണ്ട്. അത് പലരും എനിക്ക് അയച്ചു തരാറുണ്ട്, ഞാൻ അതെടുത്ത് കണ്ടന്റ് ആക്കാറുണ്ട്. പിന്നെ അറ്റ്മോസ് 2 പേരും തമ്മിലുള്ള ചില സംസാരങ്ങളും ചാറ്റുകളും ഞാൻ എടുക്കാറുണ്ട്. അത് എപ്പോഴാണ്? അത്തരത്തിലുള്ള ചില ടോപ്പിക്കുകൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നല്ലോണം ചർച്ച നടത്തി എല്ലാവരും ചർച്ചകൾ കഴിഞ്ഞിട്ട് അവസാനം ഞാനൊരു വീഡിയോ ഇട്ട് വരും. അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? അതല്ലാതെ ഞാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആരുടെങ്കിലും വോയിസ് റെക്കോർഡ് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് അധികാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും കൊണ്ട് വരാൻ നിൽക്കണ്ട. എനിക്കിതൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ എന്നേ ആകാമായിരുന്നു.
എനിക്ക് അങ്ങനെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നോർമലി സോഷ്യൽ മീഡിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ തന്നെ എനിക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ മെനക്കെട്ട് പണിക്ക് പോകുന്നത്? ചില യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് പിന്നെ എന്ത് കണ്ടന്റ് ചെയ്താലും വലിയ റീച്ച് ഒന്നും കിട്ടൂല. അപ്പൊ അവരെന്താക്കി ഇമാതിരി പണി നോക്കി വെക്കും. അപ്പൊ അവർക്ക് ഒടുക്കത്ത് റീച്ച് ആയിരിക്കും. പിന്നെ ഇവർ ഇതിനെ ചിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പലർക്കും മനസ്സിലായി കാണും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റീച്ച് പോയാലും ഞാൻ അമ്മാതിരി ചെറ്റ് പണിക്ക് നിൽക്കൂല. കാരണം അങ്ങനെ ഒരു സംഭവത്തിന്റെ വിക്റ്റിമാണ് ഞാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു 6 മാസം മുന്നേ, അതായത് കഴിഞ്ഞ നവംബറിൽ ഞാനും അസ്ലയും തമ്മിലുള്ള വോയിസ് റെക്കോർഡ് ലീക്കായ സംഭവം. ഇത് ജാസ്മിനെ കുറിച്ച് ഞാനും അസ്ലയും തമ്മിൽ ഡിസ്കഷൻ നടത്തുന്ന ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടല്ലോ. അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷനും പ്രഷറും എന്താണെന്നുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടതാണ്. പലരും എനിക്കെതിരെ പലതും പറഞ്ഞുണ്ടാക്കിയെന്നുള്ളതാണ്. അന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജാസ്മിനോട് എനിക്ക് ക്രഷ് തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ. അതിനെ പലരും വളച്ചുപിടിച്ച് ഞാൻ ജാസ്മിനെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം മോശ ലെവലിലേക്ക് ഞാൻ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. 6 മാസത്തോളം അടുത്ത് എനിക്ക് അത് മാറിക്കിട്ടാൻ. അത് മാറിക്കിട്ടാൻ ജാസ്മിൻ ഒന്ന് ബിഗ് ബോസ് വരെ പോകേണ്ടി വന്നു. ജാസ്മിൻ ബിഗ് ബോസ് പോയപ്പോൾ സ്വമേധയാ അങ്ങ് തെളിഞ്ഞ്. ഞാനും അസ്ലിയും അന്ന് ജാസ്മിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് അതോടെ ജനങ്ങൾ എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലും പലരുടെയും മുന്നിൽ ഞാൻ ഇപ്പൊ കള്ളനായി മാറിയേനെ. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം പേഴ്സണൽ ചാറ്റുകളും പേഴ്സണൽ മെസ്സേജുകളും ഒക്കെ പുറത്തു പോയുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച്. പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചാറ്റുകളും സംസാരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടാണെങ്കിൽ നല്ല രസമുണ്ടാവും. കാരണം ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ് ഉണ്ടല്ലേ, എനിക്കൊരു ഫേസ് ഉണ്ട്, വേറെ മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരു ഫേസ് ഉണ്ട്. പക്ഷെ അവർ റിയൽ ലൈഫിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, എന്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയാത്ത പല കാര്യങ്ങളും പല ഡിസ്കഷനും നമ്മൾ പേഴ്സണൽ ചാറ്റിൽ നടത്താറുണ്ട് അല്ലേ? അതൊക്കെ എടുത്ത് പുറത്തിടാൻ നിന്നുകഴിഞ്ഞാണെങ്കിൽ ഇവിടെ എല്ലാവരും മുഖംമൂടി കഴിഞ്ഞ് വീഴുന്നുള്ളതാണ്. ആരും ഇവിടെ മാന്യന്മാരാവില്ല. കാരണം പേഴ്സണൽ ലൈഫിൽ കംഫർട്ട് സോണിൽ എല്ലാവരും വേറെ തന്നെ മനുഷ്യന്മാരാണ്. ഒന്നും വേണ്ട, എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തു തമ്മിൽ സംസാരിക്കുന്ന ഒരു ചാറ്റ് പുറത്തു വിട്ടാണെങ്കിലും അവസ്ഥ കളിച്ചു നോക്കി, എന്തൊക്കെയോ ടോക്കുകൾ നമ്മൾ നടത്തും അല്ലേ? അത്രയേ ഉള്ളൂ, അതൊക്കെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ മഹാമോശത്തരാണ്. വല്ലാത്തൊരവസ്ഥയാണത്, അതിനെ കുറിച്ച് പറയാത്ത നല്ലത്. പിന്നെ പച്ചയായിട്ടുള്ള മറ്റൊരു സത്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പുറമെയുള്ള ചില ആളുകൾ നമ്മളോട് ഭയങ്കര കമ്പനി കൂടി വിളിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര ടോപ്പാണ്, അടിപൊളിയാണ്, ഇവരോട് എല്ലാം തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്താക്കി, ഇവരായിട്ട് ഭയങ്കര കമ്പനിയാവും, നമ്മളെ കാര്യങ്ങളൊക്കെ ഇവരോട് തുറന്ന് സംസാരിക്കും. നമുക്ക് മറ്റേതെങ്കിലും യൂട്യൂബേഴ്സിനോട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. ഇവരിത് എന്താക്കും, നൈസായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്തിനും നമ്മളിവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരങ്ങ് ഈ വോയിസ് റെക്കോർഡ് അയച്ചെന്നൊരു ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ഇത് പുറത്തു വിടും, പിന്നെ നിന്നെ മുഖംമൂടി കഴിഞ്ഞ് വെക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാലത്ത് ജാസ്മിൻ എന്നെ അങ്ങനെ ആയിരുന്നല്ലോ ഭീഷണിപ്പെടുത്തിയത്, വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ച് കാണും. ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇങ്ങനെ പല രീതിയിലും നടക്കുന്നുണ്ട്. ശരിക്കുണ്ടല്ലോ, സിനിമാ ലോകം പോലെയാണ് സോഷ്യൽ മീഡിയ ലോകം എന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലരും പിന്നാമ്പുറത്ത് വേറെ തന്നെ ആൾക്കാരാണ്. എല്ലാവരും ഒരു മാസ്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണല്ലോ ജാസ്മിന് തോളിൽ കയറ്റ് നടന്നൊരു ചങ്ങായി. ജാസ്മിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഓരോന്ന് കാണിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോൾ ജാസ്മിനുമായിട്ടുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് റീച്ച് ഉണ്ടാക്കിയത്. അത് ആരാണെന്നുള്ള ഞാൻ പറഞ്ഞില്ല. അതേ പുള്ളിക്കാരൻ തന്നെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറിയപ്പോൾ സീക്രട്ട് ഏജന്റ് ജാസ്മിൻ ഉപ്പയും തമ്മിലുള്ള വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട്. എന്നോടത് പലരും റിയാക്ട് ചെയ്യുന്നു പറഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യാനേ പോയില്ല. കാരണം ഒരിക്കലും ഞാനത് അനുഭവിച്ചതാണ്. അതിന്റെ ഭീകരാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയതാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ നിൽക്കൂല. അന്ന് പലരും നിർബന്ധിച്ചിട്ടും ആ വോയിസ് റെക്കോർഡ് റിയാക്ട് ചെയ്തത് എന്തോ നന്നായെന്നുള്ളത് ഇപ്പൊ ചിന്തിച്ചു പോവാ. എന്തായാലും ഇത് വിജയരാജനൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പല യൂട്യൂബേഴ്സിനും ഭാവി പൊക്കുന്നുള്ളതാണ് അറിയണത്. വളരെ നല്ല കാര്യം, ഒരുപാട് സന്തോഷമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ. ഈ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ അവസാനിക്കണം. അതായത് എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് നിർത്തന്നെ വേണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകളൊക്കെ അവരാണല്ലോ. ഇപ്പൊ പല യൂട്യൂബേഴ്സുമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളും പേഴ്സണൽ ചാറ്റുകളൊക്കെ പുറത്തിടുന്ന ആൾക്കാരാണ് ജനങ്ങൾക്കിടയിലുള്ള ഹീറോ. അവരെന്തോ പുണ്യപ്രവൃത്തി ചെയ്യുന്ന പോലാണ് ജനങ്ങൾ അവർ കൊണ്ടു നടക്കുന്നത്. ശരിക്കും കള്ളന് കഞ്ഞി വെക്കുന്ന പരിപാടി അതന്നെ. നിങ്ങളൊന്നു തന്നെ ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ കൂട്ടാൻ പറ്റും? ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിട്ട് വന്നെന്ന് കരുതാൻ എങ്ങനെ ഉണ്ടാകും? നിങ്ങളുമായി ഭയങ്കര കമ്പനിയായി, നിങ്ങൾ ഭയങ്കര ട്രസ്റ്റോടുകൂടി പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നാളെ നിങ്ങളുമായി തെറ്റുന്ന സമയത്ത് അവരതൊക്കെ എടുത്ത് പുറത്തിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് എത്രത്തോളം അവരോട് ദേഷ്യം ഉണ്ടാക്കും? ഇങ്ങനെയുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്തുവിടുന്ന യൂട്യൂബേഴ്സിനും പുണ്യാളന്മാരായി കാണുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഇത് മാറണം, ഈ ഒരു ട്രെൻഡ് മാറിയേ പറ്റൂ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും റോബിനോട് പൊളിച്ചടിക്കുന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ റോബിന് ഒരു പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട്. നല്ലതാരെയ്താലും നമ്മൾ നല്ലത് തന്നെ പറയണല്ലോ. എന്തായാലും ഇനിയും മുന്നോട്ട് പോവുക, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവട്ടെ. അതുതന്നെയാണ് നമ്മുടെയും ആശ. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.